ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന മഹീന്ദ്ര സ്കോർപ്പിയോ, അതുപോലെ തന്നെ ബൊലേറോ, ടൊയോട്ട, ക്വാളിസ്, ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു മൂന്ന് വണ്ടിയുടെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി കുറച്ച് താമസിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ലേറ്റായി പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടു. മഹേന്ദ്ര ബൊലേറോ 2007 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ ഏകദേശം 100,000 മുകളിൽ, 107,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ വണ്ടിക്ക് വരുന്നത് 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ ബൊലേറോക്ക് ചോദിക്കുന്ന റേറ്റ് 250,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2007 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടത്തില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്തായി മഹേന്ദ്രയുടെ സ്കോർപ്പിയോ പരിചയപ്പെടാം. 2004 രജിസ്ട്രേഷൻ, 2.6 ലിറ്റർ ടർബോജെറ്റ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ഡീസൽ വെഹിക്കിളാണ് വരുന്നത്. വണ്ടി വരുന്നത് 8 സീറ്റർ വെഹിക്കിളാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 95,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറുമായി അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ ഒരു 2004 രജിസ്ട്രേഷൻ സ്കോർപ്പിയോക്ക് ചോദിക്കുന്ന റേറ്റ് 160,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ ഹിസ്റ്ററി മൊത്തത്തിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത 2002 രജിസ്ട്രേഷൻ ബൊലേറോ പരിചയപ്പെടാം. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ താണയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 150,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. 2002 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. പുതിയ ടാക്സും അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസും വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2002 രജിസ്ട്രേഷൻ ബൊലേറോക്ക് ചോദിക്കുന്ന റേറ്റ് 110,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 110,000, അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2002 രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി മൊത്തത്തിൽ അറിയണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ടൊയോട്ട ക്വാളിസ് പരിചയപ്പെടാം. 2002 രജിസ്ട്രേഷൻ ക്വാളിസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. വണ്ടിക്ക് ഇതുവരെ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ടു 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്.
ഈ ഒരു 2002 രജിസ്ട്രേഷൻ ടാറ്റ ക്വാളിസിന് ചോദിക്കുന്ന റേറ്റ് 135,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മഹേന്ദ്ര സ്കോർപിയോ 2007 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 130,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടി വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ 7-സീറ്റർ വെഹിക്കിളാണ് വരുന്നത്. 2.6 ലിറ്റർ ടർബോജെറ്റ് ഡീസൽ വെഹിക്കിളാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ബ്ലഡ് ഡെഫിക്കലായ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ സ്കോർപിയോക്ക് ചോദിക്കുന്ന റേറ്റ് 249,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ വണ്ടിയുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2011 രജിസ്ട്രേഷൻ മഹീന്ദ്ര ബൊലേറോ പരിചയപ്പെടാം. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ വെറും 50,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് ഡെഫ്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ ബൊലേറോക്ക് ചോദിക്കുന്ന റേറ്റ് 449,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഈ ഒരു വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വണ്ടിക്ക് സർവീസൊക്കെ അവൈലബിൾ ആണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടിയുടെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വണ്ടികളുടെ വീഡിയോ ഡീറ്റെയിൽസ് മാത്രം വെച്ചൊരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ സ്മിപ്പാണ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.